പാർലമെന്റിലേക്ക് മടങ്ങിയെത്തിയ രാഹുൽ ഗാന്ധിയെ ബിജെപി എത്രമാത്രം ഭയപ്പെടുന്നു എന്നതിന് ലോക്സഭയിലെ ഈ കാഴ്ചകളേക്കാൾ വലിയ തെളിവ് വേണമോ? അംഗത്വം പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് 12 മണിയോടെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലെത്തിയ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ എംപിമാർ മുദ്രാവാക്യം വിളികളോടെ സ്വീകരിച്ചു. അദ്ദേഹം ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ലോക്സഭയ്ക്കുള്ളിൽ പ്രവേശിച്ചു. 12 മണിവരെ ലോക്സഭ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. 12 മണിക്ക് വീണ്ടും അത് ആരംഭിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം. ബിജെപിക്കാർക്ക് ഹാലിളകാൻ വേറെ വല്ലതും വേണോ? തുടങ്ങിയ ഉടനെ തന്നെ ചാടിയണീറ്റ് ബിജെപി എംപി നിശികാന്ത് ദുബെ. ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി ഇല്ലാത്ത ലോക്സഭയിൽ എന്തോ വലിയ ശൂന്യത അനുഭവപ്പെടുന്നു എന്നൊക്കെ തട്ടിവിട്ടയാളാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പൂർവാധികം കരുത്തോടെ വീണ്ടും ലോക്സഭയിലേക്ക് എത്തിയതോടെ ആ തട്ടിവിട്ടതൊക്കെ മറന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു തുടങ്ങി. അങ്ങ് എണീറ്റ് നിന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കുകയാണ്. സ്പീക്കറുടെ ചെയറിലിരുന്ന ബി ജെ പി നേതാവാണെങ്കിൽ അതെല്ലാം കേട്ട് തലകുലുക്കിക്കൊണ്ടിരിക്കുന്നു, പറയുന്നതങ്ങ് പറഞ്ഞോട്ടെ എന്ന്. കാരണം ഗതിയില്ലാതെയാണല്ലോ രാഹുൽ ഗാന്ധിയെ തിരികെ ലോക്സഭയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് കരണത്തടി കിട്ടുമെന്നറിയാമായിരുന്നു. എങ്ങനെയെങ്കിലും അവിശ്വാസ പ്രമേയ ചർച്ച നടക്കുന്നത് വരെ രാഹുൽ ഗാന്ധിയെ ഒഴിവാക്കി നിർത്തണമെന്ന് ആഗ്രഹിച്ചവരാണ്. ആ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ലോക്സഭയിലുണ്ടായപ്പോൾ നാണം കെട്ട സംഘി എം പിമാർ അവർ തന്നെ ബഹളം വെച്ച് സഭ തടസ്സപ്പെടുത്തി. നിശികാന്ത് ദുബെ രാഹുലിനെതിരെ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു. അക്ഷോഭ്യനായി രാഹുൽ ഗാന്ധി അതൊക്കെ കേട്ടിരുന്നു. കാരണം പറയാൻ അവസരമുണ്ടല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ അവിശ്വാസ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്ന ഭയത്താൽ രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ എപ്പോൾ വന്നാലും അപ്പോൾ തന്നെ എതിർത്തുകൊള്ളുക എന്ന നിലയിലാണ് ബി ജെ പി എടുത്തിരിക്കുന്ന തീരുമാനം. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വന്ന ഉടനെ തന്നെ രാഹുലിനെതിരായിട്ടുള്ള കുറേ നുണക്കഥകൾ വീണ്ടും പറഞ്ഞു. ചൈന, രാജ്യദ്രോഹി, അങ്ങനെ രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡയലോഗുകൾ വീശിയടിക്കുന്നു. ബാക്കിയുള്ള എം പിമാരും ബി ജെ പിക്കാരായ എം പിമാരും ചാടിയണീറ്റ് അതിനെ പിന്തുണയ്ക്കുന്നു, അവർ ബഹളം വയ്ക്കുന്നു. അപ്പോഴേക്കും പ്രതിപക്ഷ എം പിമാരും രംഗത്തെത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി, മണിപ്പൂരിന് വേണ്ടിയിട്ടുള്ള വാദം അവരും തുടങ്ങി, സഭ നിർത്തിവെക്കേണ്ടി വന്നു. അപ്പോൾ നോക്കൂ, രാഹുൽ ഗാന്ധി എത്രമാത്രമാണ് ഇവർ ഭയപ്പെടുന്നത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തിരികെ എത്തുന്ന വേള, ആ വേളയിൽ രാഹുലിനെതിരായിട്ടുള്ള അപവാദങ്ങൾ പറച്ചിലല്ലോ ചെയ്യേണ്ടത്. അവിടെ ബി ജെ പിക്കാരനായ മന്ത്രി മറുപടി പറയാൻ എണീക്കുമ്പോൾ അതിനുപോലും സമ്മതിക്കാതെയാണ് ബി ജെ പിക്കാരനായ എം പി തന്നെ രാഹുലിനെതിരായ ഈ പ്രസംഗം നടത്തി ബി ജെ പി എം പിമാരുടെ പിന്തുണയോടുകൂടി ആടിത്തിമർത്തത്. അപ്പോൾ രാഹുലിന് ഭയമാണ്. രാഹുൽ ലോക്സഭയ്ക്കുള്ളിലിരിക്കുന്ന ഓരോ നിമിഷവും അവർക്ക് അത്രമേൽ ഭയപ്പാടുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഉണ്ടായത്. കണ്ടു നോക്കൂ ഈ വീഡിയോ. രാഹുൽ ഗാന്ധി നഫരത് ദുക്കാൻ ചൈനീസ് സമാന ആജ് ബാ സീരിയസ് മാമലെ ഉണ്ടാകാ അധ്യക്ഷ ജി. कारण यह है कि न्यूयॉर्क टाइम्स में इन लोगों को जो है केवल विदेशी ताकतों के साथ रहकर उन्हीं के न्यूज़पेपर में उन्हीं के देश में उनके क्या हो रहा है उसी को यह मानते हैं. न्यूयॉर्क टाइम्स में एक बड़ा अच्छा न्यूज छपा है सर कि 38 करोड़ रुपया जो है न्यूज क्लिक जैसी संस्था को मिला है. और न्यूज क्लिक संस्था को जो न्यूयॉर्क टाइम्स ने लिखा है वो लिखा यह है कि भारत में ईडी ने जो रेड किया है आइस के बारे में लगातार बोलते सर ईडी की रेड में जो खुलासा हुआ है उसका पूरा पूरा खुलासा किया है. और वो जो न्यूज क्लिक है सर वो देशद्रोही गैंग टुकड़े टुकड़े गैंग जो भारत को खंडित खंडित करना चाहते हैं वो न्यूज क्लिक उस संस्था का जो है हेड कर रहा है. पुरकाश इसका मालिक है. उसके सारे पैसे में कहां कहां से मिले, कैसे नक्सलाइट को दिए गए, कैसे माओवादियों को दिए गए, कैसे शर्मा को, रोनी सिंह को या मान लीजिए स्वाति चतुर्वेदी जैसे लोगों को केवल भारत के खिलाफ एक माहौल बनाने के लिए चाइनीज पैसा दे रहे हैं उसके बारे में सर. दूसरा मैं इस सरकार से मांग करता हूँ सर कि जब भी भारत में संकट आया 2005 से लेकर 2014 तक चाइनीज गवर्नमेंट ने कांग्रेस को पैसा दिया जिसका एफसीआरए लाइसेंस भारत सरकार ने कैंसिल किया. 2008 में जब ओलंपिक हुआ ये कांग्रेस को, ये सोनिया जी को और राहुल जी को बुला दिया. 2017 में जब डोकलाम हो रहा था उस डोकलाम के समय सर ये
जो हिंदू चीनी भाई भाई नेहरू की जो नीति थी उस नीति को ये बढ़ाना चाहते हैं, ये भारत का विभाजन करना चाहते हैं और इसमें ये चाइनीज के साथ मिलकर ये कांग्रेस देश को ताश नाश करना चाहती है। ये सोशल मीडिया के माध्यम से, ये पत्रकारों के माध्यम से और चाइनीज के माध्यम से देश में एक अलग तरह का माहौल पैदा करना चाहते हैं। मेरा भारत सरकार से आग्रह है कि जितनी भी फंडिंग हुई है कांग्रेस को, जितनी भी चाइना ने फंडिंग की है, जांच की जाए और जितने लोग हैं उनको सलाखों में पीछे डाला जाए और कांग्रेस पार्टी को चुनाव लड़ने से आपके माध्यम से भारत सरकार से मेरे नाम के आगे मैं यदि कोई टिकट करना हो तो ले करने के लिए तैयार हूँ सर। मोदी जी के रहते ये संभव नहीं है, हम इसको चलने नहीं देंगे। आप कितना हंगामा कर लो, इंडिया को तोड़ने की ताकत, भारत को तोड़ने की ताकत किसी में नहीं है। हमको छोटी कुर्बानी देनी पड़े, हमने श्यामा प्रसाद मुखर्जी से लेकर आज तक कार्यवाही तोड़ने का काम 9 बजे तक के लिए स्थगित की जाती है। Thank you.